സ്ത്രീ ശരീരത്തിലെ പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ആർത്തവം അഥവാ പിരീഡ്സ് അഥവാ മെൻസസ് അഥവാ മാസമുറ. ആരോഗ്യകരമായ സ്ത്രീ ശരീരം ഒരു നിശ്ചിത അളവിൽ രക്തം സംഭരിച്ച് ഗർഭധാരണത്തിനായി എല്ലാ മാസവും ഒരുങ്ങുന്നു. ഗർഭധാരണം നടക്കാത്ത സന്ദർഭത്തിൽ ആ രക്തം ശരീരം പുറത്തേക്ക് കളയുന്നു. ദേർ ഈസ് ബ്ലഡ് ഇൻ ദി മൂൺ തുടങ്ങിയ വിശേഷണങ്ങളാൽ ആർത്തവത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഗർഭപാത്രത്തിന്റെ കണ്ണീരാണ് ആർത്തവ രക്തമെന്നും ചൊല്ലുകളുണ്ട്. ആർത്തവ സമയത്ത് സ്ത്രീകൾ പൊതുവെ ഉപയോഗിച്ചു വരുന്നത് സാനിറ്ററി നാപ്കിനുകളാണ്. പലതരത്തിലുള്ള പല ബ്രാൻഡുകളിലുള്ള സാനിറ്ററി നാപ്കിനുകൾ ഇന്നത്തെ കാലത്ത് ലഭ്യമാണ്. ഇതല്ലാതെ യോനി ഭാഗത്തേക്കും കടത്തിവെക്കാവുന്ന ടാംബൂണുകളും ലഭ്യമാണ്. ഈ ഗണത്തിൽ ഏറ്റവും പുതിയ ചുവടുവയ്പ്പാണ് മെൻസ്ട്രൽ കപ്പുകൾ എന്നത്. ആർത്തവ സമയത്ത് ഉപയോഗിക്കുന്ന കപ്പ് ആകൃതിയിലെ ഒന്നാണിത്. യോനി മുഖത്തിനുള്ളിലേക്ക് കടത്തിവെക്കാവുന്ന ഇത് ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പല സ്ത്രീകൾക്കും താല്പര്യമുണ്ടെങ്കിലും ഇപ്പോഴും ഇതേക്കുറിച്ച് പേടിയും ആശങ്കകളും ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആദ്യമായി അറിയേണ്ടത് സാനിറ്ററി നാപ്കിനുകൾ പോലെ ടാംബൂണുകൾ പോലെ സുരക്ഷിതമായ ഒന്ന് തന്നെയാണ് മെൻസ്ട്രൽ കപ്പുകൾ എന്നുള്ളതാണ്. മാസമുറ സമയത്ത് ഗർഭാശയമുഖം അഥവാ സെർവിക്സിന് തൊട്ട് താഴെയായിട്ടാണ് ഇത് വയ്ക്കുക. ഇത് ആർത്തവ രക്തം പുറത്തേക്ക് വരാതെ ഉള്ളിൽ വെച്ച് തന്നെ ശേഖരിക്കും. ഇതിനാൽ തന്നെ ഈ സമയത്തെ ഈർപ്പം, രക്തത്തിൻ്റെ നനവ് കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥത എന്നിവ ഉണ്ടാകുകയുമില്ല. മറ്റുള്ളവ രക്തം വലിച്ചെടുക്കുമ്പോൾ ഇത് രക്തം ശേഖരിക്കുന്നു. ഒരു കപ്പ് വാങ്ങിയാൽ 10 വർഷം വരെ ഉപയോഗിക്കാൻ സാധിക്കും. കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഈ കപ്പ്. സാനിറ്ററി നാപ്കിൻ പോലുള്ള ചിലവുണ്ടാകുന്നുമില്ല. സാധാരണഗതിയിൽ ഒരു സ്ത്രീ ജീവിതകാലത്ത് 11,000 സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നുവെന്നതാണ് ഏകദേശ കണക്ക്. ഇതുണ്ടാകുന്ന പ്രകൃതിപരമായ ദോഷങ്ങൾ വേറെയുമുണ്ട്. ഇത് നശിപ്പിച്ചു കളയാനുള്ള ബുദ്ധിമുട്ട് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. മെൻസ്ട്രൽ കപ്പ് ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ ഇത് 10-12 മണിക്കൂർ കഴിഞ്ഞാൽ പുറത്തെടുക്കുക. കഴുകി വീണ്ടും ഉപയോഗിക്കാം. ഉപയോഗം കഴിഞ്ഞാൽ പിന്നീട് ഇത് സോപ്പും ചൂടുവെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് അടുത്ത തവണ ഉപയോഗിക്കാം. കൂടുതൽ ബ്ലീഡിംഗ് ഉള്ളവർക്ക് 4-5 മണിക്കൂർ കൂടുമ്പോൾ ഇത് മാറ്റേണ്ടി വന്നേക്കാം. വജൈനയ്ക്കുള്ളിലേക്ക് ഇത് കടത്തുവാൻ ആദ്യം ഭയം തോന്നിയേക്കാം. ഇതിൻ്റെ ആവശ്യമില്ല. വേദന ഉണ്ടാക്കുന്ന ഒന്നല്ല ഇത്. യൂട്യൂബിലും മറ്റും ഇത് ഉള്ളിലേക്ക് കടത്തുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്ന ധാരാളം വീഡിയോകൾ ഇന്നുണ്ട്. ഇത് അല്പം അടങ്ങിയ രീതിയിൽ പിടിച്ചുള്ളിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്യുവാൻ അല്പം പ്രയാസം ഉണ്ടാകുകയാണെങ്കിലും പിന്നീട് ഇത് എളുപ്പമാകും. ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിലും വിവാഹം കഴിഞ്ഞവർക്കും കഴിയാത്തവർക്കും പ്രസവം കഴിഞ്ഞവർക്കുമെല്ലാം ഇത് ഉപയോഗിക്കാം. ഇത് ലൈംഗിക ബന്ധത്തിന് തടസ്സം നിൽക്കില്ല. ചരിഞ്ഞാലോ ഇരുന്നാലോ കമിഴ്ന്നാലോ ഇത് പൊസിഷൻ മാറി ലീക്കിംഗ് ഉണ്ടാകുമെന്ന ഭയവും വേണ്ട. കൃത്യമായ രീതിയിൽ വെച്ചാൽ ഇത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. ആദ്യം ഇത് ഉപയോഗിക്കുമ്പോൾ ഇത്തരം ഭയങ്ങളെങ്കിൽ സാനിറ്ററി പാഡ് കൂടി അധിക ഉറപ്പിന് ഉപയോഗിക്കാം. ആർത്തവ രക്തം പുറത്തേക്ക് വരുന്നത്, അതായത് വജൈനൽ ഭാഗത്തേക്ക് വരുന്നത് തടയുകയാണ് ഇത് ചെയ്യുന്നത്. ഇതിനാൽ തന്നെ രാത്രി ആർത്തവ സമയങ്ങളിൽ ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളില്ല. പാഡ് വയ്ക്കുന്ന ബുദ്ധിമുട്ടോ വിയർപ്പോ അലർജി പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ല. ഇടയ്ക്കിടെ പാഡ് മാറുക എന്ന ബുദ്ധിമുട്ടുമില്ല. മൂത്രവിസർജന സമയത്ത് രക്തം എന്ന ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. യാത്രകളിൽ ഏറെ സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന ഒന്നുകൂടിയാണിത്. ഇത് വച്ചാൽ ഗർഭധാരണം പോലുള്ളവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന ചിന്തയും വേണ്ട. ആർത്തവം എന്ന ചിന്തയില്ലാതെ, രക്തക്കറകളെ ഭയക്കാതെ, പാടുമാറേണ്ട ടെൻഷനില്ലാതെ ഉപയോഗിക്കുവാൻ പറ്റിയതാണിത്. ഇത് വെച്ച് ഓടുകയോ ചാടുകയോ കിടക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആർത്തവം കഴിഞ്ഞ് ഇത് കഴുകി മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് തിളപ്പിച്ച് ഇത് കഴുകിയെടുക്കാം. ഇത് വ്യത്യസ്ത സൈസുകളിലും ലഭ്യമാണ്. സ്മോൾ, മീഡിയം, ലാർജ് എന്നിങ്ങനെ 3 തരമുണ്ട്. 30 വയസ്സിന് മുകളിൽ പ്രസവം സിസേറിയൻ കഴിഞ്ഞവർക്കാണ് ലാർജ് വേണ്ടത്. തീരെ ചെറിയ പെൺകുട്ടികൾക്കാണ് ചെറുത്. മീഡിയമാണ് മറ്റുള്ളവർക്ക്. കോപ്പർ ടീ പോലുള്ളവ ഉപയോഗിക്കുന്നവർക്കും വയ്ക്കാം. ഇത് സിലിക്കോൺ ഉപയോഗിച്ചിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ അലർജിയും ഉണ്ടാക്കുന്നില്ല.